നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘം മലയാള സിനിമയിലെ ഒരു സൂപ്പർ നടതിന് പിന്നാലെ മലയാള സിനിമയിലെ ഒരു സൂപ്പർ നടന്നും എന്റെ ഭാര്യയും കൂടി ചേർന്നാണ് തന്റെ ജീവിതം ഇങ്ങനെയാക്കിയത് എന്ന് ദിലീപ് തന്നോടും മറ്റു സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു എന്നാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ പോലീസിന് നൽകിയ മൊഴി ഇക്കാര്യം പിന്നീട് ചില അഭിമുഖങ്ങളിൽ ബാലചന്ദ്രകുമാർ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു നടന്റെ പേര് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ നടനെയും അന്വേഷണ സംഘം അതേസമയം ഈ സൂപ്പർ നടനെയും മുൻഭാര മഞ്ജു വാര്യയും കൊടുക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം നടക്കുന്നുണ്ടോ എന്ന സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല അതേസമയം ദിലീപിന്റെ അടുത്ത സുഹൃത്തായ ജി ശരത്തിനെ അറസ്റ്റ് ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ മുങ്ങിയ ജാമ്യത്തിന് തുടങ്ങി ഇയാളുടെ ബിസിനസ്സുകളിൽ ദിലീപിന്റെ സഹോദരൻ അനൂപിന് മുതൽ മുടക്കുണ്ടെന്നാണ് സൂചന ദിലീപിന്റെ ബിസിനസ് പങ്കാളി കൂടിയാണ് ശരത് ബാലചന്ദ്രകുമാർ ചൂണ്ടിക്കാട്ടിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ശരത്തിനെ നേരത്തെ തന്നെ ബാലചന്ദ്രകുമാറിന് പരിചയമുള്ളതിനാൽ വി ഐ പി എന്ന് വിശേഷിപ്പിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് എന്നാൽ ശരത്തിനും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന വിലയിരുത്തലിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുകയാണ് കേസിന്റെ തുടരന്വേഷണ റിപ്പോർട്ട് നാളെ വിചാരണ കോടതി മുൻപാകെ ക്രൈംബ്രാഞ്ച് സമർപ്പിക്കും ശരത്തിന്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ശബ്ദവും തിരിച്ചറിയാൻ ബാലചന്ദ്രകുമാറിനെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരുന്നു ശരത്തിന്റെ ശബ്ദ സാമ്പിൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് ഇതും സംവിധായകൻ ബാലചന്ദ്രകുമാർ നൽകിയ ഓഡിയോയിലെ ശബ്ദവുമായി സാമ്യമുണ്ടോ എന്ന വന്നാലേ കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകും ദൃശ്യങ്ങളുമായി വീട്ടിലെത്തിയ ആളെയാണ് വി ഐപിഐ കണ്ടിരുന്നത് ദിലീപുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ആളാണ് ഖദർദാരിയാണ് വീട്ടിലുള്ളവർ എന്ന് അഭിസംബോധന ചെയ്യുന്നയാളാണ് എന്നിങ്ങനെയായിരുന്നു ലഭിച്ച മറ്റു വിവരങ്ങൾ ഈ സമയങ്ങളുള്ള ദിലീപിന്റെ പരിചയത്തിലുള്ളവരെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയപ്പോൾ കോട്ടയം സ്വദേശിയായ വ്യവസായി മെഹബൂബിന്റെയും മറ്റൊരു പ്രമുഖന്റെയും പേരാണ് മുന്നിൽ വന്നത് മെഹബൂബിന്റെ ശബ്ദം കേൾപ്പിക്കുകയും ഫോട്ടോ കാണിക്കുകയും ചെയ്തെങ്കിലും ബാലചന്ദ്രകുമാറിന് ഉറപ്പിക്കാനായില്ല ഇതോടെയാണ് സംശയിക്കുന്നവരിൽ ശരത് ഒന്നാമതെത്തുന്നത് ഇക്ക എന്ന് വിളിക്കുന്ന കാര്യമൊടിച്ച് ബാക്കിയെല്ലാം കാര്യങ്ങളാണെന്ന് അന്വേഷണ സംഘം പറയുന്നു അതേസമയം നടിയെ പീഡിപ്പിച്ച സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ തനിക്ക് നേരെ വധശ്രമമുണ്ടായെന്ന ഒന്നാം പ്രതി പൾസുന വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ച് മൊഴി നൽകാൻ സുനിലിന്റെ മാതാവ് ശോഭന തയ്യാറായെങ്കിലും ആലുവ മജിസ്ട്രേറ്റിന് കോവിഡ് ബാധിച്ചതിനാൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയില്ല പൾസർ സുനി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് ഇന്നലെ ജയിലിൽ സന്ദർശിച്ച മാതാവ് ശോഭന സ്ഥിരീകരിച്ചു ഒരിക്കലും മാനസികാവസ്ഥയിൽ കണ്ടിട്ടില്ലെന്നും പറഞ്ഞു എറണാകുളം സബ് ജയിലിൽ കഴിയുന്ന സുനിയെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ശോഭന ദിലീപിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും ശോഭന കൂട്ടിച്ചേർത്തു സുനിയെ ചോദ്യം ചെയ്യാൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം വിചാരണ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇത് വ്യാഴാഴ്ച കോടതി പരിഗണിക്കും ഡെസ്ക് തത്വമയി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി തത്വമി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും